കൊച്ചി ഗ്യാസ് ചേമ്പറിലാവപ്പെട്ട അവസ്ഥയെന്ന് ചൂണ്ടിക്കാട്ടി ബ്രഹ്മപുരം തീപിടുത്തത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഹൈക്കോടതി ബ്രഹ്മപുരത്തെ നൂറ്റിപ്പത്തി ഏക്കർ പ്ലാന്റിൽ തീപിടിച്ച് കൊച്ചി നഗരം മുഴുവൻ വിഷപ്പുകൾ നിറഞ്ഞതോടെ ഈ സംഭവം ഗൗരവമായി കണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കത്ത് നൽകിയതോടെയാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഇതിനു പിന്നാലെ ബ്രഹ്മപുരം തീപിടുത്തത്തിന് കാരണക്കാരായ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടണമെന്നും ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പരാജയപ്പെട്ടതായും ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി കുറ്റപ്പെടുത്തുകയായിരുന്നു ജസ്റ്റിസുമാരായ എസ് ബി ഭട്ടി ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിച്ചത് ഇക്കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിന് ഒരു കത്ത് നൽകിയിരുന്നു ബ്രഹ്മപുരം തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് അദ്ദേഹം ഒരു കത്ത് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം സ്വമേധയാ കേസെടുത്തിരുന്നു ഇന്ന് ഈ വിഷയം വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഗ്യാസ് ചാമ്പറിൽ അകപ്പെട്ട അവസ്ഥയിലാണ് കൊച്ചി എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പരാജയപ്പെട്ടിരിക്കുകയാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടണമെന്നാണ് കോടതി വ്യക്തമാക്കിയത് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായി സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ അറിയിക്കുകയായിരുന്നു എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന കാര്യത്തിൽ കോടതി വിശദീകരണം ചോദിച്ചു കേരളത്തെ ഒരു മാതൃക സംസ്ഥാനമായാണ് കാണുന്നത് കേരളത്തിൽ കാര്യമായ ഒരു വ്യവസായം പോലുമില്ല എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് വ്യവസായങ്ങൾ ഉണ്ടായിട്ട് പോലും ഹൈദരാബാദും സെക്കന്ദ്രാബാദും പോലുള്ള നഗരങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഹൈക്കോടതി ഇടപെടുന്നത് ഇതിനായി കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു വിഷയത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ ജില്ലാ കളക്ടർ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവരോട് ഉച്ചയ്ക്ക് ഒന്ന് ാണ് കോടതി തുടർന്ന് ഈ വിഷയം ഉച്ചയ്ക്ക് കോടതി വീണ്ടും പരിഗണിക്കും അതേസമയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെക്കുറിച്ച് സിറ്റി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തൃക്കാക്കര എ സി പി ബി വി ബേവിക്കാണ് അന്വേഷണ ചുമതല പ്ലാന്റിലെ തൊഴിലാളികൾ കരാറുകാർ തുടങ്ങിയവരുടെ മൊഴിയെടുക്കും ഏക്കർ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം കത്തിയ സംഭവത്തിലെ ദുരൂഹതയാണ് അന്വേഷിക്കാൻ ഒരുങ്ങുന്നത് ബ്രഹ്മപുരം മാലിന്യശാലയിലെ തീപിടുത്തം െന്ന സംശയം ബലപ്പെടുന്നതായി തന്നെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു മാലിന്യം ബയോ മൈനിങ് ചെയ്യാൻ കോർപ്പറേഷൻ അനുമതി നൽകിയതിൽ അഴിമതി ആരോപിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കേസ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് മാലിന്യമലയിൽ ഏഴിടത്ത് നിന്നാണ് തീ പടർന്നിരിക്കുന്നത് തീ അണയ്ക്കാൻ അടിയന്തിരമായ നടപടി ഉണ്ടായതുമില്ല തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒന്നേ കോടി രൂപയാണ് പിഴ ചുമത്തിയത് പ്ലാന്റിൽ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും ഹയർ ഹൈഡ്രൻറ്റുകൾ പ്രവർത്തിപ്പിച്ചിട്ടില്ല എന്നുമാണ് പി സി ബി കണ്ടെത്തിയത്യൂസ്